ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കൂള അഥവാ കപ്പ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റി കൂടി ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണിത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടതിന് ശേഷം കമന്റ്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പുഴുങ്ങിയ കപ്പയാണ്, പിന്നെ അര കപ്പ് ഗോതമ്പ് പൊടി, കാൽ കപ്പ് പഞ്ചസാര, കാൽ കപ്പ് മൈദ, ഒരു പിഞ്ച് സോഡാപ്പൊടി, അര സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു സ്പൂൺ കോൺഫ്ലവർ, ഒരു മുട്ട, ഒരു ചെറിയ കഷ്ണം പഴം ചെറുതായി അരിഞ്ഞത്, കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയില്, കാൽ കപ്പ് പാല്. ഇതൊക്കെയാണ് ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നോക്കാം. അതിനായി ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കുകയാണ്. മൂന്ന് പ്രാവശ്യമാണ് അരിച്ചെടുക്കേണ്ടത്. ഗോതമ്പ് പൊടി, മൈദപ്പൊടി, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇത് നാലുമാണ് ഞാനിപ്പോൾ ഇവിടെ അരിച്ചെടുക്കുന്നത്. ഒരു മൂന്ന് പ്രാവശ്യം ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട്. നമുക്കിത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഉടച്ചെടുക്കുക. ഫൈനായിട്ട് മിക്സിയിൽ അടച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് കൈ വെച്ച് നല്ല പോലെ ഉടച്ചെടുത്താൽ മതി. നല്ല പോലെ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയാണ്. ആ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഫൈനായിട്ട് ഒരു മിനിറ്റോളം മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പം അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ തരിച്ചു വച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂണ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത്. കുറച്ച് കുറച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. നമുക്ക് മുഴുവനായിട്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ അത് മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കപ്പിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പാലോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കണം. ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ലെവൽ. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചായപാത്രത്തിലാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടി അതിന് ചുറ്റും നല്ല പോലെ എണ്ണ തടവി കൊടുത്തു. എണ്ണ തടവിന് ശേഷം ഇതിന് ചുറ്റിന് കുറച്ച് മൈദ കൂടി തൂവി കൊടുത്തു. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഈ സമയത്ത് ഞാനൊരു ഇഡ്ലിച്ചമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം.
ഒന്ന് തട്ടിക്കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളിച്ചപ്പിലേക്ക് ഇത് ഇറക്കി വെച്ചുകൊടുക്കാം. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതാ ബേക്കൊന്നും ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു ടേസ്റ്റി കേക്കാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ ഒട്ടും മടിക്കണ്ട. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.